ഏതായാലും ഞാൻ നമ്മുടെ അമ്മായിൻ്റെ വീട്ടിൽ ഞങ്ങളുടെ ഫാമിലി വ്ളോഗ് ചെയ്യാൻ വന്നപ്പോഴാണ് നമ്മുടെ ഈ തടായിൽ ചങ്ക്സിനെ കാണുന്നത്. പെരുന്നാളിൻ്റെ ആഘോഷ തിമിർപ്പിലാണ് അവരൊക്കെ. എങ്ങനെയുണ്ട് പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ? ഇതിലാരോ പാട്ടുകാരുണ്ടോ? എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടി. നീ ഒരു വരി പാടിയാൽ മതി, ഒറ്റ വരി. ഒരു ഈദ് സന്തോഷമല്ലേ, ഇതൊക്കെയല്ലേ സന്തോഷം. ഇത് പാട് തടായിൽ എന്ന് പറഞ്ഞാൽ പണ്ടേ ഒരു സ്നേഹസമ്പന്നരായ ആൾക്കാരുള്ളൊരു സ്ഥലമാണ് തടായിൽ. ഞങ്ങളൊക്കെ എപ്പോഴും സ്കൂള് പോകുമ്പോൾ ചോദ്യമെടുത്തുനിന്ന് ഇതുവഴി നടന്നാൽ പോവുക. തടായിൽ ആ കടയിൽ കയറിയിട്ട് കുറച്ച് ഇതൊക്കെ കഴിക്കും. വളരെ നല്ലൊരു സ്ഥലമാണ്. ഈ കുന്നിൻ ചെരുവുകളൊക്കെ കാണേണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. ഇവിടെ ട്രാവൽ ബ്ലോഗ് തന്നെ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അല്ലേ? അവിടെ ഒരുപാട് ഗായകരുണ്ട് അല്ലേ? ജവാദൊക്കെ ഇവിടെ അല്ലേ? ആ ജവാദ് ഇവിടെ ഉണ്ടോ? ഓ നവനെ വിളിക്കുന്നല്ലേ. ഒരു ജനപ്രിയനായ അധ്യാപകനുണ്ട്. ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പി ജി അറബിക്ക്. ആ പി ജി അറബിക്ക് അല്ലേ. അറബി കവിതകളൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഈദിന് ഒരു അറബി പാട്ട് തന്നെ നമുക്ക് പഠിക്കാം. അവനവിടെ പാട്ട് അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് ഒരാൾ ഗൂഗിളില്. പഠനവും നിങ്ങൾക്കൊരു ഈദ് പോലെ തന്നെയാണ് അല്ലേ? പഠനത്തെയും ഒരു പെരുന്നാൾ പോലെ കൊണ്ടുനടക്കണം. എൻ്റെയൊക്കെ ഒരു പോളിസി അതാണ്. നമ്മളൊക്കെ ഇപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം 40 വയസ്സ് കഴിഞ്ഞാലാണ് ഞാൻ MSc സൈക്കോളജി എടുത്തത്. പിന്നെ കൗൺസിലിംഗ് എടുത്തു, കൗൺസിലിംഗിൻ്റെ എടുത്തു, ഒരുപാട് NLP സർട്ടിഫിക്കറ്റ് എടുത്തു. 50 നമ്മളെ ഈ നാട്ടിൽ തന്നെ ഒരാളുണ്ടല്ലോ അങ്ങനെ എടുത്ത്, ഷാഹിർ നല്ലത് പേര്. ഫോട്ടോ കണ്ടിരുന്നു. എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആണ്. ജസീം നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടും. ജസീം നല്ലൊരു ഗായകനാണ്. കേസെ പത്താ ഹേ ക്യൂ തുജ്കോ ചാഹേ യാരാ ബതാ നാ പായേ ബാതേ ദിലോ കീ ദേഖോ ജോ ബാക്കീ ആകേ തുജേ സമജായേ തൂ ജാനേ നാ തൂ ജാനേ നാ തൂ ജാനേ നാ തൂ ജാനേ നാ. വെരി ഗുഡ്. ഇനി വളരെ നന്നായിട്ടുണ്ട്. എനിക്കൊക്കെ ഒരുപാട് നൊസ്റ്റാൾജിക്. ഇത് കുറച്ചൊരു ഓൾഡ് സോങ് ആണല്ലേ, നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ തന്നെ. ആ ഗോൾഡൻ ഹിറ്റ് ആണ്. നമ്മളൊക്കെ എന്താ പറയുക, ഒരു കൗമാര യൗവന കാലത്ത് ആസ്വദിച്ചൊരു പാട്ട് തന്നെയാണ് പാടിയത്. ഇതാണ് ഈ പാട്ടിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ, നമ്മളൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ നമ്മളൊരുപാട് ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്യും. അത് നമുക്ക് നൽകുന്ന ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എവൻറ്റ് അല്ല ഇമ്പോർട്ടൻറ്റ്, ഈ ഫീലിംഗ് നമുക്ക് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാം. NLP ഒക്കെ പഠിച്ചിട്ടില്ലേ? ഞങ്ങൾ NLP കേട്ടിട്ടില്ലേ? NLP ഒക്കെ എല്ലാവരും പഠിക്കണം. നമുക്ക് എന്തൊരു ദുഷ്കര സാഹചര്യം ഉണ്ടെങ്കിലും അവിടെയൊക്കെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഇപ്പം പാട്ട് പാടിയപ്പോൾ ഉണ്ടായ അനുഭൂതി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണത്, ഒരു മനഃശാസ്ത്ര ശാഖ. ഏതായാലും ഞാൻ അടുത്തൊരു പാട്ട് പാടാൻ ഒന്ന് പാടുകയും എനിക്കതാണ് മനസ്സിലാകത്തത്. നമ്മളാ ഒരു ജനറേഷനിലുള്ള ആവേശങ്ങൾ കാണിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. കാരണം എന്താ പറയാൻ കാണുന്നത്, നിങ്ങൾ പൊതുവേ ഈ മൊബൈലിലേക്ക് ഒതുങ്ങുന്നതുകൊണ്ട് ഇന്നത്തെ കുട്ടികൾ നല്ല എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കൾച്ചർ ഉള്ളിലുണ്ടെങ്കിലും കുറച്ചൊരു ഇൻട്രോവേർട്ട് ആയി പോകുന്നുണ്ടോ, ഒരു ചമ്മൽ വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എനിക്ക് തോന്നിയതാണോന്ന് അറിയില്ല. ഉണ്ട്. അത് ഈ മൊബൈലിലോട്ട് നമ്മൾ കൂടുതൽ പോയതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ നിങ്ങളെ പോലത്തെ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ വളരെ എക്സ്ട്രോവേർട്ടായി നിൽക്കേണ്ടി വരാ. ഇന്നത്തെ കുട്ടികളൊക്കെ വളരെ ഇൻട്രോവേർട്ടായി പോകുന്നത് ഈ ലോക്ക്ഡൗണൊക്കെ വന്നതിന് ശേഷം അല്ലേ. ഇനി മാഷർ അറബി പാട്ട് പാടും. ഇപ്പോൾ മോട്ടിവേറ്റഡ് ആയി മാഷർ. ഞാൻ അറബി പാട്ട് പാടില്ല. ആരാ പാടുന്നത്? നീ പാടുന്നത്? ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഐഡിയ ഉണ്ട് ഇവന്. നല്ല എന്താ ഫാഷന്റെ ഇമ്രാൻ അല്ലേ? എന്താ ഏത് ഫീൽഡിലാണ്? ഇൻസ്റ്റാഗ്രാം മോഡൽ മോഡൽ അല്ലേ? ആ അവനെ കണ്ടാ തന്നെ അറിയാം മോഡലാണ്. എന്നാ നീ ഒന്ന് അഭിനയിക്കുന്നല്ലോ ഏതെങ്കിലും ഒന്ന്. നിന്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് കസ്റ്റമർ വരണമെങ്കിൽ നീ ഇവിടുന്ന് അഭിനയിച്ച് കാണിക്കാം. അല്ല അപ്പൊ ആൾക്കാർ വിചാരിക്കുന്നു എനിക്കിത് റിയൽ ആയിട്ട് അറിയില്ല, വെറുതെ ക്യാമറിന്റെ മുമ്പിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് വിചാരിക്കും. റിയൽ ആയിട്ടും ആ ഒരു ആർച്ചവം കാണിക്കണം. കാരണം ഇതിൽ BCOM ഒക്കെ പഠിക്കുന്നവരല്ലേ, ഒരു ലീഡർഷിപ്പ് ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് ആ BCOMന് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആരുടെ മുമ്പിലും സ്റ്റേണായിട്ട് പറയാനുള്ളൊരു കറേജ് വേണോ? ഞാനൊക്കെ എന്നോട് എന്ത് വളിപ്പ് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് കാണിക്കും. എനിക്കൊരു പേടിയില്ല. എൻ്റെ വൈറൽ ഡാൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഒരു പ്രശസ്ത എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിസ്റ്റ് അല്ലേ, ഇൻസ്റ്റാഗ്രാമിസ്റ്റ് ആയിട്ട് അജ്മൽ. അജ്മലിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ പേരെന്തായിരുന്നു? ഇമ്രാൻ. ഇമ്രാൻ അക്കൗണ്ട്. ഇമ്രാൻ മാത്രമേ ഏതായാലും ലിങ്ക് തരുകയാണെങ്കിൽ നമുക്ക് ഇതുപോയി ഷെയർ ചെയ്ത് കൊടുക്കാം. ഓന് ആ ഫാൻ പേജ് അല്ലേ, അവൻ്റെ ഒരു ഫാൻ പേജ് ഒക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് വേണ്ടിട്ട് ഏതാ മമ്മൂട്ടിന്റെ സബ്ജക്ട്? ദിലീപിന്. ദിലീപിനെ ദിലീപിന്റെ റൺവേ അല്ലേ? ആ ദിലീപിന്റെ റൺവേ സീൻ. ആ സീൻ
ആ നീ നെസ്സായാണെന്ന് സ്വാധീനം വെച്ച് സ്പിരിറ്റ് കടത്താനാണ് പരിപാടിയെങ്കിൽ അത് നടക്കില്ല. ഇനി ഒറ്റലോട് സ്പിരിറ്റ് പോലും പരമശിവൻ കടത്തില്ല, അത് ഞാൻ സമ്മതിക്കില്ല. എടാ, പരമശിവം സ്പിരിറ്റ് കടത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി, ഇതുപോലെ പല വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട്. ഇനി നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ. നീ വേണമെങ്കിൽ സമയം കുറച്ചിട്ടോ, നാളെ രാത്രി കൃത്യം 9:10 വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നുപോകും. നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ.